ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പം ഇന്ന് ഞാൻ നമ്മുടെ ട്രെസ് ലെച്ചസില് ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് പരിചയപ്പെടുത്താനായിട്ട് പോണത്. ഡൂൾസെ ഡിലീച്ചിയെ ട്രെസ് ലെച്ചസ് കേക്ക്, അതാണ് ഇതിൻ്റെ പേര്. പേര് കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട. ഡൂൾസെ ഡിലീച്ചിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കാരമലൈസ് ചെയ്യുന്നതിനാണ് പറയുന്നത്. പിന്നെ ട്രെസ് ലെച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മിൽക്ക് കേക്ക്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡൂൾസെ ഡിലീച്ചിയെ ട്രെസ് ലെച്ചസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. വീഡിയോയ്ക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് കേക്കിൻ്റെ ബേസ് റെഡിയാക്കാം. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഷിഫോൺ കേക്ക് അപ്ലോഡ് ചെയ്തിനി, അതാണ് ഈ കേക്കിൻ്റെ ബേസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഷിഫോൺ കേക്കിൻ്റെ റെസിപ്പിയും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ആദ്യം ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് സിഫ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൽക്കായിട്ട് പൊടിച്ച പഞ്ചസാര വേണം. അരക്കപ്പാണ് ഇപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കേക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി എല്ലാം കൂടെ ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു ഇതിൽ പഞ്ചസാര കൂടുതലല്ലേന്ന്. കാരണം എഗ് വൈറ്റിലേക്കും നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ ടോട്ടലായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അത് 2 പ്രാവശ്യമായിട്ട് ചേർക്കണേന്നേ ഉള്ളൂ. ഇനി 3 മുട്ട എടുത്തിട്ട് അതിന് എഗ് വൈറ്റും പിന്നെ മഞ്ഞയും സെപ്പറേറ്റ് ബൗൾസിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ബൗളിൽ എഗ് വൈറ്റ് ഇടുക, മറ്റേതിൽ മഞ്ഞാക്കി കൊടുക്കുക. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നല്ലോണം പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അത്രയും നേരം ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ബൗളിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങിയിട്ട് കിട്ടൂല. ഒന്ന് ബീറ്റായി കഴിഞ്ഞാൽ നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിൽക്കായിട്ട് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ ചേർത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാനൊരു 1/4 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർക്കുന്നുണ്ട്. വിനീഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങനീരെടുക്കാം. ഈ ഒരു സെയിം അളവിൽ തന്നെ എടുത്തിട്ട് എഗ് വൈറ്റിൽക്കായിട്ട് ഇട്ട് കൊടുക്കുക. അത് ബീറ്റായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെച്ചിട്ട് എഗ് യോക്സ് എടുത്ത് ഒരു വിസ്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 3 സ്പൂണ് ഇതിൽക്കായിട്ട് ഇടുക. എന്നിട്ട് ഒന്ന് മെല്ലെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുക. കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ യൂസ് ചെയ്യാൻ പാടില്ല. അതല്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിലും ഇതിൽക്കായിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഇതിൽ കൊഴിച്ചു കൊടുക്കണം. സാധാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അധികം തണുപ്പും വേണ്ട, ചൂടും വേണ്ട. ഒരു നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് അതും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കുക. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇതിൽക്ക് ചേർത്തിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഒരു 3 സ്പൂണായിട്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സാക്കുക. പിന്നെയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തീരുന്ന വരെ ഇതുപോലെ മിക്സാക്കി എടുക്കുക. ഇനി ആ മുട്ടൻ്റെ മഞ്ഞയും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സാക്കിയത് നമ്മൾ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് മിക്സാക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ആക്കി കൊടുക്കാനോ ഒന്നും നിൽക്കരുത്. ഇതുപോലൊരു സ്പാച്ചില വെച്ചിട്ട് ചെയ്യുക. പിന്നെ അവസാനം നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ സ്മെൽ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു ടിന്നിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലൊക്കെ ആയിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാനാണ് പോണത്. ആവിയിൽ വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ബേക്ക് ചെയ്യുന്ന സമയത്തും സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്തും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. സ്റ്റീം ചെയ്തെടുക്കുന്ന കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയാണ്.
അപ്പം നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക, എന്നിട്ട് തട്ടിങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലായിട്ട് നമ്മുടെ കേക്ക് ടിൻ വെച്ച് അതൊരു ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. വെള്ളം അതിലേക്ക് ഇറ്റി വീഴാതെക്കാൻ വേണ്ടിയിട്ടാണ്. ആവിയായിട്ട് വരുന്ന വെള്ളം ഉണ്ടാവും, അത് നമ്മുടെ ബാറ്ററിലേക്ക് വീണ് കഴിഞ്ഞാൽ കേക്ക് പൊങ്ങി കിട്ടൂല. അപ്പം കോട്ടൺ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വെള്ളം അബ്സോർബ് ചെയ്ത് കളയും. അതുകൊണ്ട് ഒരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ബനിയൻ ക്ലോത്തോ വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് ഒരു 20-25 മിനിറ്റോളം നമുക്ക് ആവി കയറ്റിയെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ പൊങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തു മാറ്റാം. കേക്ക് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനത് കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഇനി നമുക്കൊരു സോസ് റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിന്, എന്നിട്ട് അതിൽ അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം, വല്ലാതെ അങ്ങോട്ട് കളർ മാറരുത്. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പഞ്ചസാരക്ക് കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാര ഒരു ഗോൾഡൻ കളറാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽക്ക് ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നമ്മളെ പഞ്ചസാരക്ക് കുറച്ചൊരു ഇങ്ങനെ കട്ടിയായ പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, ഇത്തിരി കഴിയുമ്പോൾ അത് നല്ലപോലെ അലിഞ്ഞ് കിട്ടും. ഇനി കണ്ടൻസ്ഡ് മിൽക്കും കളറൊന്ന് മാറി വരണം, ഒരു ബ്രൗൺ ഷെയ്ഡ് വരാനായിട്ട് തുടങ്ങണം. കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചൊരു ബ്രൗൺ കളർ ആവാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഒരു കപ്പ് പാലാണ് ഇപ്പം ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊഴിക്കുന്ന സമയത്തും ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവും, അത് പ്രശ്നമില്ല. കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ അത് മെൽറ്റായിട്ട് തന്നെ കിട്ടും. നമുക്കിതിൽക്ക് ടോട്ടലായിട്ട് 2 കപ്പ് പാല് വേണം. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിക്കുക. ഇനി ആ പാലും ഇതേപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ലോണം കുറുകി പാത്രത്തിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പിടിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പം കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കുക. അങ്ങനെ 2 കപ്പ് പാല് മുഴുവനായിട്ട് ഒഴിച്ച് ഇങ്ങനെ കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു കുഞ്ഞു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം, ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ പാല് തിളച്ച് തിളച്ച് നല്ലോണം കുറുകിയിട്ട് വരണം. അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ അതാ കുറുകി ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിൽക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാനിതിൽക്കായിട്ട് ചേർക്കുന്നത്. 1 കപ്പോളം ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഈ സോസ് നല്ല കട്ടിയായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ പാലൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കുക. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കുക നമുക്ക്. ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പാകമായിട്ടുള്ള മധുരമാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് നല്ലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. റിറ്റ്സിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സാധാരണ കേക്കൊക്കെ ചെയ്യുമ്പം നല്ല സ്റ്റിഫ് പീക്സ് ആക്കൂലേ, അതേപോലെ തന്നെ ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീമും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മുടെ സോസ് ഇത്തിരി ഒന്ന് ചൂടാറിയാണ്. അപ്പം നമുക്കത് കേക്കിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട്. സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഞാനത്. എന്നിട്ട് ഇതിൽ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ഒരു സോസ് മൊത്തമായിട്ട് കേക്കിലേക്ക് പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുത്താൽ ഈസിയാണ്. അതിനുശേഷം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള സോസ് ഇതിൽക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു നേര് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, വല്ലാതെ തണുക്കാനായിട്ട് നിൽക്കണ്ട. ഈ ചൂടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കേക്കിൽക്ക് നല്ലോണം അങ്ങോട്ട് എത്തും.
അപ്പം അതുപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ മേലത്തെ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തേന്, കാരണം വലിയ കേക്ക് ഇനി അപ്പം ഈ പാത്രത്തിൽ അങ്ങോട്ട് ഫിറ്റ് ആവണില്ല. അപ്പം ഞാൻ മേലെന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചേണ്. അപ്പം നമ്മുടെ കേക്കിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലെടുത്തിട്ട് ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഇതാ ഈ ഒരു സിമ്പിൾ ഡിസൈനാണ് ഇതിൻ്റെ മേലായിട്ട് ആക്കി കൊടുക്കുന്നത്. പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പിന്നെ അത് പുള്ള് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ റോസൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അങ്ങനെ കേക്കിൻ്റെ മേൽഭാഗം മുഴുവനായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടോപ്പിംഗ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ആൽമണ്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ആൽമണ്ട്സും കാഷ്യൂനട്ട്സും നമുക്ക് ഇതിലേക്കായിട്ട് യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അടുത്ത് കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ട് ആൽമണ്ട് മാത്രമാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ നീളത്തിലുള്ള പീസസായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ മേലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഡ്രൈഡ് ആയിട്ടുള്ള റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ട്രെസ് ലെച്ചസ് ഒക്കെ ഉണ്ടാക്കുമ്പം സാധാരണ ഇത് ചേർക്കലുണ്ട്. അതുകൊണ്ട് കുറച്ച് അതും കൂടെ വെച്ച് കൊടുത്തേന്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാവുന്ന റോസ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. പിന്നെ നമ്മൾ ആക്കിയിട്ടുള്ള സോസ് നല്ല പോലെ തിക്കായിട്ട് വന്നേന്, അപ്പോൾ അതും ഇതിൻ്റെ മേലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറേ ഒഴിക്കട്ടോ, ആ സോസിൽ കേക്ക് ഇങ്ങനെ മുങ്ങി നിൽക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇത് കട്ട് ചെയ്യാൻ നമുക്ക് കത്തിയോ ഒന്നും ആവശ്യമില്ല. സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പീസായിട്ട് ഇങ്ങോട്ട് മുറിഞ്ഞു പോരും, അത്രയും സോക്കായിട്ട് നിൽക്കാന്. അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ്, ശരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയൂല, അത്രയും ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് കുറച്ച് സോസും കൂടെ ഒഴിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയും. അത്രയും ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.